ഇടുക്കി വണ്ടിപ്പെരിയാറിൽ വെറും 6 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുഞ്ഞിനെ അതിക്രൂരമായിട്ട് ബലാത്സംഗം ചെയ്ത് പീഡിപ്പിച്ച് കൊന്നു കൊലപ്പെടുത്തി കെട്ടിത്തൂക്കി ഒന്നും അറിയാത്തവനെ പോലെ ആ പെൺകുഞ്ഞിന്റെ മരണാനന്തര ചടങ്ങിൽ പങ്കെടുത്ത് അലമുറയിട്ട് കരഞ്ഞ് ആ കുഞ്ഞിന്റെ മാതാപിതാക്കളെയും സഹോദരനെയും ആശ്വസിപ്പിച്ച് വളരെ മാന്യനായിട്ട് ആ നാട്ടിൽ നടന്ന വെറും 22 വയസ്സ് മാത്രം പ്രായമുള്ള അർജുൻ എന്ന് പറയുന്ന ഒരു പരനാറിയെക്കുറിച്ചുള്ള വാർത്ത ഇതിനോടകം തന്നെ നമ്മളിൽ പല ആൾക്കാരും അറിഞ്ഞിട്ടുണ്ടാവും. കഴിഞ്ഞ ജൂൺ 30-ാം തീയതിയാണ് ആ കുഞ്ഞിനെ അതിക്രൂരമായിട്ട് ബലാത്സംഗം ചെയ്ത് പീഡിപ്പിച്ച് കൊന്നു കെട്ടിത്തൂക്കിയിട്ടത്. അവൻ കഴിഞ്ഞ 3 വർഷമായിട്ട്, അതായത് ആ കുഞ്ഞിൻ്റെ 3-ാമത്തെ വയസ്സ് മുതൽ ആ കുഞ്ഞിനെ ലൈംഗികമായിട്ട് പീഡിപ്പിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. ഈ വീഡിയോയിലേക്ക് വിശദമായിട്ട് കടക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഒരു കാര്യം സൂചിപ്പിക്കുകയാണ്. ഇവനിപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, തെളിവെടുപ്പ് ആരംഭിച്ചിട്ടുമുണ്ട്. ഇനി കൂടുതൽ തെളിവെടുക്കും, കോടതിയിൽ കൊണ്ട് ഹാജരാക്കും, അവന് 5-ോ 10-ോ വർഷത്തെ ശിക്ഷ മേടിച്ചു കൊടുക്കുകയും ചെയ്യും. നമ്മൾ കൊടുക്കുന്ന നികുതിപ്പണം ഉപയോഗിച്ച് അവനെ 4 നേരം തീറ്റിച്ച് അവനെ ഉറക്കി അവിടുന്ന് 5-ോ 10-ോ വർഷം കഴിയുമ്പോൾ ഒരു കൊഴുത്തൊരുത്തനായിട്ട് പുറത്തേക്ക് ഇറക്കി വിടുകയും ചെയ്യും. സത്യം പറഞ്ഞാൽ ഇവിടെ മാറേണ്ടത് നമ്മുടെ നിയമങ്ങൾ തന്നെയാണ്. ഇവിടെ ഞാൻ ഈ വീഡിയോ ഇന്ന് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് പോലും ഒരു ഭിന്നശേഷിയുള്ളൊരു പെൺകുഞ്ഞിനെ 3 പേര് ചേർന്നുകൊണ്ട് ഒരു ബസ്സിന് അകത്തും പുറത്തും വെച്ച് ശാരീരികമായിട്ട് ഒരുപാട് ബലാത്സംഗം ചെയ്ത് പീഡിപ്പിച്ച് ഒരു 300 രൂപ കാശും കൊടുത്ത് ഒരു ഓട്ടോയിൽ കയറ്റി ആ കുഞ്ഞിനെ വീട്ടിലേക്ക് പറഞ്ഞയച്ച വാർത്ത, അത് കേട്ടിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കാൻ വേണ്ടി നിൽക്കുന്നത്. അത്രയും ക്രൂരമായിട്ടുള്ള പ്രവർത്തികൾ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ നമ്മുടെ നിയമത്തെ പരിഹസിക്കുകയോ അല്ലാന്നുണ്ടെങ്കിൽ അതിനെ വില കുറച്ച് കാണുകയോ ചെയ്യുകയല്ല, പക്ഷേ മാറേണ്ട, പൊളിച്ച് എഴുതേണ്ട നിയമങ്ങൾ മാറുക തന്നെ ചെയ്യണം. ഇത്തരത്തിലുള്ള തന്തയില്ലാത്തരം കാണിക്കുന്നവന്മാർ ഇത്തരത്തിലുള്ള പ്രവർത്തികൾ ചെയ്യാനായിട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് തന്നെ അവൻ്റെയൊക്കെ മനസ്സിൽ പേടി തോന്നുന്ന രീതിയിലുള്ള നിയമങ്ങൾ നമ്മുടെ നാട്ടിൽ എന്ന് ഉണ്ടാകുന്നുവോ അന്ന് മാത്രമേ ഇത്തരത്തിലുള്ള വാർത്തകൾ നമ്മൾ കേൾക്കാതിരിക്കുകയുള്ളൂ. ഇതിപ്പോൾ ദിവസേന ഓരോ വാർത്തകൾ നമ്മൾ കേട്ടുകൊണ്ടേ ഇരിക്കുകയാണ്. യുവമാർക്കൊന്നും പേടിക്കേണ്ട ആവശ്യമേ ഇല്ല, കാരണം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ ഒന്നെങ്കിൽ പിടിക്കപ്പെട്ടാൽ മാത്രം, അല്ലാന്നുണ്ടെങ്കിൽ ദേ ഇവനെ പോലെയൊക്കെ ഇവിടെ വെലസ് നടക്കാനായിട്ട് സാധിക്കും. ഈ അർജുൻ എന്ന് പറയുന്നതിലൂടെ ആ നാട്ടിലൊരു മാന്യനായിട്ട്, 22 വയസ്സുള്ളെങ്കിലും പാർട്ടി പ്രവർത്തനങ്ങളൊക്കെ ആയിട്ട് മാന്യനായിട്ട് ആ നാട്ടിൽ വിലസ് നടക്കുകയായിരുന്നു. ആ കുഞ്ഞിനെ കൊന്ന് കൊലപ്പെടുത്തി കെട്ടിത്തൂക്കിയിട്ടതിന് ശേഷവും അപ്പോൾ ഇത്തരത്തിലുള്ള നാറിയ പ്രവർത്തികൾ ചെയ്യാൻ വേണ്ടി പോകുന്ന അമ്മയും പെങ്ങളെയും തിരിച്ചറിയാൻ പാടില്ലാത്തവന്മാർക്ക് കൃത്യമായിട്ട് അറിയാം, എന്ത് പോക്രിത്രം കാണിച്ചാലും കൂടിപ്പോയാൽ ചെറിയ ശിക്ഷ മാത്രമേ നമ്മുടെ നാട്ടിൽ ലഭിക്കുകയുള്ളൂ എന്നുള്ളത്. അതുകൊണ്ട് മാറ്റി ചിന്തിക്കേണ്ട, പൊളിച്ചെഴുതേണ്ട നിയമങ്ങൾ ഇവിടെ മാറുക തന്നെ വേണം. നമുക്ക് കേട്ടു കേൾവിയില്ലാത്ത വാർത്തയെന്ന് ഒരിക്കലും ഇതിനെ പറയാനായിട്ട് സാധിക്കില്ല. നമ്മൾ കേട്ട് മടുത്ത രീതിയിലുള്ള വാർത്ത എന്ന് തന്നെ ഇതിനെ പറയേണ്ടതായിട്ട് വരും. ചൂരക്കുളം എന്ന് പറയുന്ന ഒരു എസ്റ്റേറ്റിലാണ് ഈ സംഭവം നടക്കുന്നത്. കഴിഞ്ഞ ജൂൺ 30-ാം തീയതിയാണ് ആ കുഞ്ഞ് മരണപ്പെടുന്നത്. അവിടെ ഈ അർജുൻ എന്ന് പറയുന്നവൻ വളരെ മാന്യനായിട്ട്, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ അത്യാവശ്യം രാഷ്ട്രീയ പ്രവർത്തനമൊക്കെ ആയിട്ട് ഒരു ജനകീയനായ ഒരുത്തനായിട്ട് ആ നാട്ടിൽ വിലസ് നടക്കുകയാണ്. ആ കുഞ്ഞിൻ്റെ വീടെന്ന് പറയുന്ന ഒരു ചെറിയ വീടാണ്. ആ വീട്ടിലെ മാതാപിതാക്കൾ രാവിലെ തന്നെ ജോലിക്ക് വേണ്ടിയിട്ട് പോകും. പിന്നീട് ആ വീട്ടിൽ ആ കുഞ്ഞും ആ കുഞ്ഞിൻ്റെ സഹോദരനും മാത്രമേ അവിടെ ഉള്ളൂ. സഹോദരൻ എന്ന് പറയുന്നത് വളരെ ചെറുപ്പമാണ്. ആ സമയത്ത് ഈ അർജുൻ എന്ന് പറയുന്നവൻ അയൽവാസിയാണ്, വളരെ കാലങ്ങളായിട്ട് ആ വീടുമായിട്ട് അടുത്ത ബന്ധമുള്ള ഒരുത്തും കൂടെയാണ്. അവൻ ആ സമയത്ത് കുഞ്ഞിനെ കളിപ്പിക്കാൻ എന്ന രീതിയിലേക്ക് ആ വീട്ടിലേക്ക് അടങ്ങി നിന്ന് ആ കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോകും. കൈക്കുഞ്ഞാണ്, ആ കൈക്കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോകും. എടുത്തുകൊണ്ട് പോയിട്ട് അവൻ കളിപ്പിക്കാനെന്ന വ്യാജേനെയാണ് ആ കുഞ്ഞിനെ ലൈംഗികമായിട്ട് കഴിഞ്ഞ 3 വർഷക്കാലമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ആ കുഞ്ഞിന് ഒന്നും തന്നെ അറിയില്ല, എന്താണെന്ന് പോലും തിരിച്ചറിയാനുള്ള പ്രായം പോലും ആ കുഞ്ഞിനില്ല. ആ കുഞ്ഞിനെ ലൈംഗികമായിട്ട് പീഡിപ്പിക്കുന്ന സമയത്ത്, ആ കുഞ്ഞ് ഉച്ചത്തിൽ നിലവിളിക്കുന്ന സമയത്ത് അവൻ്റെ കയ്യിൽ ആ കുഞ്ഞിനെ കൊടുക്കാനെന്ന രീതിയിലാണ് കൊണ്ടുവന്നിരിക്കുന്ന മിഠായും ആഹാര സാധനങ്ങളുമൊക്കെ ആ കുഞ്ഞിൻ്റെ വായിലേക്ക് കുത്തിക്കയറ്റി വെച്ചിട്ട് ആ പൊത്തിപ്പിടിക്കും ശബ്ദം പുറത്തേക്ക് കേൾക്കാതിരിക്കാനായിട്ട്. എന്നിട്ടാണ് ആ നാറി ഈ പറയുന്ന രീതിയിലുള്ള ലൈംഗികമായിട്ടുള്ള അതിക്രമണം ആ കുഞ്ഞിൻ്റെ അടുത്ത് കാണിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ഒടുവിൽ ജൂൺ 30-ാം തീയതി ആ കുഞ്ഞിനെ ലൈംഗികമായിട്ട് പീഡിപ്പിച്ചുകൊണ്ടിരുന്ന സമയത്ത് ആ കുഞ്ഞ് ഉച്ചത്തിൽ കരഞ്ഞപ്പോൾ അവൻ ശബ്ദം കേൾക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ശക്തമായിട്ട് വായിൽ പൊത്തിപ്പിടിക്കുകയാണ്. വായിൽ പൊത്തിപ്പിടിച്ച് ആ കുഞ്ഞിൻ്റെ ബോധം നഷ്ടപ്പെട്ട് നിലത്തേക്ക് വീഴുകയായിരുന്നു. അങ്ങനെ നിലത്തേക്ക് വീണ സമയത്ത് ആ കുഞ്ഞ് മരിച്ചു എന്ന് തോന്നിയപ്പോൾ ഇവൻ ചെയ്തത് ആ കുഞ്ഞിൻ്റെ മരണം അതൊരു കൊലപാതകമായി. അപ്പോൾ ആ കൊലപാതകമാണെന്ന് ആൾക്കാർക്ക് മനസ്സിലാക്കാതിരിക്കാൻ വേണ്ടിയിട്ട് സ്വാഭാവികമായിട്ട് ആ കുഞ്ഞ് തന്നെ എങ്ങനെയോ മരിച്ചു പോയതാണെന്ന് നാട്ടുകാരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് ആ മുറിയിലുണ്ടായിരുന്ന ഒരു വാഴക്കോൽ അവിടെ കെട്ടിത്തൂക്കിയിട്ട കയറുണ്ടായിരുന്നു. ആ കയറിനകത്ത് ആ കുഞ്ഞിൻ്റെ കഴുത്ത് അവിടെ കെട്ടിത്തൂക്കി ഇടുകയായിരുന്നു. എന്നിട്ടവൻ ആ വീടിൻ്റെ തന്നെ അകത്ത് നിന്ന് ആ വാതിൽ പൂട്ടിയിട്ട്, ആ മുറിയുടെ വാതിൽ അകത്ത് നിന്ന് പൂട്ടിയിട്ട് ജനല്, കമ്പിയില്ലാത്ത ജനലുണ്ടായിരുന്നു, ആ ജനാല വഴി പുറത്തേക്കിറങ്ങി ഒന്നും അറിയാത്തവനെ പോലെ ആ നാട്ടിൽ തന്നെ നടക്കുകയായിരുന്നു. കുട്ടിയുടെ മാതാപിതാക്കൾ ആ വീട്ടിലേക്ക് എത്തി മുറി തുറന്നു നോക്കിയപ്പോഴാണ് ആ കുഞ്ഞ് മരണപ്പെട്ട വാർത്ത അറിയുന്നത്. അങ്ങനെ
ഒന്നും അറിയാത്തവനെ പോലെ അവൻ ആ നാട്ടിൽ നടക്കുന്ന സമയത്ത് ഈ കുഞ്ഞിന്റെ മരണാനന്തര ചടങ്ങിൽ ഏറ്റവും മുന്നിൽ നിന്ന് എല്ലാ കാര്യങ്ങളും ചെയ്തത് ഈ തന്തക്ക പറക്കാത്ത അർജുൻ എന്ന് പറയുന്നവനായിരുന്നു ആ കുഞ്ഞിന്റെ ആ വീട്ടിൽ പന്തലിടുന്ന കാര്യങ്ങൾ മുതൽ ആ കുഞ്ഞിന്റെ സംസ്കാര ചടങ്ങിൽ ഇവൻ അവിടെ അലമുറയിട്ട് കരയുകയായിരുന്നു ശേഷം ആ കുഞ്ഞിന്റെ വീട്ടുകാരെ ആശ്വസിപ്പിക്കാനും എല്ലാ കാര്യങ്ങൾക്കും ഈ മുൻപിൽ മുൻപന്തി തന്നെ ഉണ്ടായിരുന്നു പിന്നീട് ആ കുഞ്ഞിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതിന് ശേഷമാണ് ലൈംഗികമായിട്ട് ഒരു തവണയല്ല പല തവണ ആ കുഞ്ഞിനെ പീഡിപ്പിച്ചിട്ടുണ്ട് എന്നൊരു വാർത്ത പുറത്തേക്ക് വരുന്നത് അങ്ങനെ പോലീസ് എത്തി തെളിവെടുപ്പ് ആരംഭിച്ച സമയത്ത് കുഞ്ഞിന്റെ DNA ടെസ്റ്റ് ആ DNA ടെസ്റ്റിന്റെ റിപ്പോർട്ടും അതേപോലെ തന്നെ ആ കുഞ്ഞിന്റെ ശരീരത്തിൽ ഉണ്ടായിരുന്ന രോമങ്ങൾ അതിൽ നിന്നുമാണ് അയൽവാസിയായിട്ടുള്ള ആ കുഞ്ഞുമായിട്ട് വളരെ പരിചയമുള്ള ആരോ ആയിരിക്കാം ഈ ഒരു കുറ്റം ചെയ്തതെന്ന് പോലീസിന് മനസ്സിലാകുന്നത് അങ്ങനെ കൂടുതൽ അന്വേഷിച്ചപ്പോഴാണ് മാന്യനായിട്ട് ഈ June 30 ആ കുഞ്ഞ് മരിച്ചതിന് ശേഷവും ആ നാട്ടിൽ തന്നെ മാന്യനായിട്ട് നടന്ന ഈ അർജുൻ എന്ന് പറയുന്നവനാണ് ആ കുഞ്ഞിന്റെ കൊലയാളിയായ അല്ലെങ്കിൽ ആ കുഞ്ഞിനെ ലൈംഗികമായിട്ട് പീഡിപ്പിച്ച ക്രൂരനായിട്ടുള്ള ആ പ്രതി എന്ന് പോലീസിന് തിരിച്ചറിയാനായിട്ട് സാധിച്ചത് ആ കുഞ്ഞിനെ ക്രൂരമായിട്ട് ഇവൻ കൊലപാതകം ചെയ്തതിനു ശേഷം ആ നാട്ടിലെ കോവിഡ് പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് മുന്നിൽ നിന്ന് പ്രവർത്തിച്ച ഒരുത്തനായിരുന്നു ഇവൻ അവിടുത്തെ അത്യാവശ്യം രാഷ്ട്രീയ പ്രവർത്തനമൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അവിടുത്തെ കോവിഡ് പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നടക്കുകയായിരുന്നു അതിനുശേഷമാണ് പോലീസ് അറസ്റ്റ് ചെയ്യുന്നത് അങ്ങനെ പോലീസ് അറസ്റ്റ് ചെയ്തപ്പോഴാണ് ഇവൻ മൊഴിയായിട്ട് പറഞ്ഞത് കഴിഞ്ഞ 3 വർഷക്കാലമായിട്ട് ആ കുഞ്ഞിനെ ലൈംഗികമായിട്ട് പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നുള്ള സത്യം അപ്പോൾ പോലീസിന് ചോദ്യം ചോദിച്ചു നീ എന്തിനു വേണ്ടിയിട്ട് അല്ലെങ്കിൽ നീ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു മനുഷ്യത്വമില്ലാത്ത പ്രവൃത്തി നിനക്ക് എങ്ങനെയാണ് ഉണ്ടായതെന്ന് ചോദിച്ചു അപ്പോൾ അവൻ പറഞ്ഞത് അവൻ സ്ഥിരമായിട്ട് ഫോൺ വീഡിയോസ് കാണും അതിൻ്റെ ഒരു അഡിക്ഷൻ അവൻ ഉണ്ടായിരുന്നു ആ അഡിക്ഷനെ തുടർന്ന് അവന് നിയന്ത്രിക്കാൻ സാധിക്കാത്ത വികാരങ്ങൾ വന്നപ്പോഴാണ് അവൻ ആ പിഞ്ചു കുഞ്ഞിനെ പോലും ലൈംഗികമായിട്ട് ഉപയോഗിച്ചത് ഇവനും അമ്മയും പെങ്ങളും ഉണ്ട് എന്നുള്ളത് വേറൊരു സത്യം തന്നെയാണ് ഇവൻ ഈ തെമ്മാടത്തിനും കാണിച്ചതിന് ശേഷം ആ നാട്ടിൽ നിന്ന് ആ കുടുംബത്തിന് മാറി താമസിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാവുകയാണ് നാട്ടുകാർ മുഴുവൻ തന്നെ ഇവനെ അവിടെ തെളിവെടുപ്പിന് വേണ്ടിയിട്ട് ആ വീട്ടിലേക്ക് ആ നാട്ടിലേക്ക് കൊണ്ടുവന്ന സമയത്ത് അവൻ്റെ കൂസലുമില്ലാതെ വളരെ കൂളായിട്ട് അവൻ ആ കുഞ്ഞിനെ പീഡിപ്പിച്ച കാര്യങ്ങളും എങ്ങനെയാണ് കൊലപാതകം ചെയ്തതിന് ശേഷം ആ മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയതെന്ന് പോലും അവൻ കാണിച്ചു കൊടുക്കുകയാണ് അത് മാധ്യമങ്ങളിലെ കൃത്യമായിട്ട് നമുക്ക് കാണാനും സാധിക്കുന്നുണ്ട് അവൻ വളരെ കൂളായിട്ടാണ് ആ നാട്ടിലേക്ക് വന്നത് എല്ലാ കാര്യങ്ങളും പോലീസിനോട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുകയാണ് ആ സമയത്ത് നാട്ടുകാർ അവിടെ പോലീസിൻ്റെ കൺട്രോളിലാണെങ്കിൽ കൂടിയും നാട്ടുകാർ അവനെ കൈയേറ്റം ചെയ്യാനായിട്ടുള്ള പല ശ്രമങ്ങളും നടത്തുന്നുണ്ട് കാരണം നാട്ടുകാർക്ക് ഒരിക്കലും ആ നാട്ടിൽ തന്നെ ഉണ്ടായിരുന്ന വളരെ മാന്യനായിട്ട് എല്ലാവരുടെയും വീടുകളിൽ കയറി ഇറങ്ങി നടന്ന ഒരുത്തനാണ് അങ്ങനെ നാട്ടുകാർ അവനെ കൈയേറ്റം ചെയ്യാനായിട്ടുള്ള പല ശ്രമങ്ങളും നടത്തിയതാണ് പക്ഷേ അമ്മയും പെങ്ങളെയും തിരിച്ചറിയാൻ പാടില്ലാത്തവനാണെങ്കിൽ പോലും പോലീസിൻ്റെ കസ്റ്റഡിയിലായതുകൊണ്ട് നാട്ടുകാർക്ക് ഒന്നും തന്നെ ചെയ്യാനായിട്ട് സാധിച്ചില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഞാൻ തുടക്കത്തിൽ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ നിയമങ്ങൾ പൊളിച്ചെഴുതിയാൽ മാത്രമേ ഇത്തരത്തിലുള്ള കഥകൾ നമ്മൾ വീണ്ടും വീണ്ടും കേൾക്കാതിരിക്കുകയുള്ളൂ സത്യം പറഞ്ഞാൽ ഇത്തരത്തിൽ കാണിക്കുന്നവനെയൊക്കെ ഈ ഗൾഫ് രാജ്യങ്ങളിൽ കാണുന്ന നിയമങ്ങളെപ്പോലെ ആ സ്പോട്ടിൽ വെച്ച് തന്നെ ആ നാട്ടിൽ വെച്ച് തന്നെ ആ ജനങ്ങളുടെ മുമ്പിൽ വെച്ച് തന്നെ അവനാണ് ഈ പോലീസുകാരുടെ അവൻ തന്നെ പറയുന്നുണ്ട് ഞാനാണ് അത് ചെയ്തതെന്ന് അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാണ് ഇനിയും 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 ഒരുപാട് തെളിവുകൾക്ക് വേണ്ടിയിട്ടും അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും ഇനി എന്തിനാണ് കാത്തിരിക്കുന്നത് മറ്റ് കൊലപാതക കാര്യങ്ങളോ മറ്റ് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് അങ്ങനെ ചിന്തിക്കാം പക്ഷേ ഇത് ഒരു കുഞ്ഞിനെ വെറും 3 വയസ്സുമുള്ള കുഞ്ഞിനെ 3 വർഷവും 6 വയസ്സായപ്പോൾ വരെ ആ കുഞ്ഞിനെ തുടർച്ചയായിട്ട് പീഡിപ്പിച്ചുകൊണ്ടിരുന്നവനെയൊക്കെ ഇനിയും എന്തിനാണ് വെറുതെ തീറ്റിപ്പോറ്റിക്കൊണ്ടിരിക്കുന്നത് അവനെയൊക്കെ ആ നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് തന്നെ അവർക്ക് അവർ കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ശിക്ഷ കൊടുത്ത് തന്നെ ഇത്തരത്തിലുള്ള ആളുകൾക്ക് ഇനി ഇതേപോലെയുള്ള തെമ്മാടിത്തരങ്ങൾ മനുഷ്യത്വമില്ലാത്ത അത്ര എനിക്ക് ഈ വീഡിയോയിലൂടെ പറയാനായിട്ട് സാധിക്കുകയുള്ളൂ അത്തരം പ്രവൃത്തികൾ ചെയ്യാൻ സാധിക്കാത്ത രീതിയിലുള്ള ശിക്ഷ കൊടുക്കുക തന്നെ വേണം അത് എന്നായിരിക്കും നമ്മുടെ നിയമങ്ങൾ നമ്മുടെ രാജ്യത്തുള്ള നിയമങ്ങൾ ആ രീതിയിലേക്ക് മാറുന്നതെന്ന് നമുക്ക് ഇനിയും ഒരുപാട് കാത്തിരിക്കാൻ മാത്രമേ ഈ ഒരു സാഹചര്യത്തിൽ സാധിക്കുകയുള്ളൂ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ദിസ് ഇസ് മീ സിജോ ജോൺ സി യു